ഗാസ മുനമ്പിൽ ഇസ്രയേലും ഹമാസും ഏറ്റുമുട്ടുകയാണ്. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. കണ്ണില്ലാത്ത ക്രൂരതയുടെ വിളനിലമായി യുദ്ധഭൂമി മാറിക്കഴിഞ്ഞു. അതിനിടെയാണ് ഇസ്രയേലിൽ നിന്നൊരു വാർത്ത വന്നത്. അഭിനന്ദനങ്ങൾ ഇന്ത്യൻ സൂപ്പർ വുമൺ എന്ന വാർത്ത മലയാളിക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറി. മലയാളികളായ രണ്ട് കെയർ ടേക്കർമാർ ഇസ്രയേലി വൃദ്ധദമ്പതിമാരുടെ ജീവൻ രക്ഷിച്ചതും സൂപ്പർ വുമണായതും ചെറിയ കഥയല്ല. കോട്ടയം ജില്ലയിലെ പെരുവ പ്ലാന്തടത്തിൽ ചെത്തു തൊഴിലാളിയായ മോഹനന്റെ മകൾ മീരാ മോഹനനും കണ്ണൂർ കീഴ്പള്ളി സ്വദേശി സബിത ബേബിയും ഇസ്രയേൽ പലസ്തീൻ അതിർത്തിയിലെ കിബൂസ് എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു വീട്ടിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന വൃദ്ധദമ്പതിമാരെ പരിചരിക്കുന്ന ജോലിയാണ് ഇരുവർക്കും. മീര അന്നത്തെ ജോലി കഴിഞ്ഞ മടങ്ങാനിരിക്കെയാണ് അപകട സൈറൻ നിർത്താതെ മുഴങ്ങിത്തുടങ്ങിയത്. അപകടം മനസ്സിലാക്കിയ മീരയും സബിതയും വൃദ്ധദമ്പതികളെയും കൊണ്ട് വീടിനകത്തെ ബങ്കറിൽ കയറി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഹമാസ് അക്രമി സംഘം വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി. ബങ്കറിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും മീരയും സബിതയും ചേർന്ന് വാതിൽ തുറക്കാതെ എതിർത്ത് നിന്നു. രാവിലെ 6:30 തുടങ്ങിയ ആക്രമണം ഉച്ചയ്ക്ക് 1:30 വരെ തുടർന്നു. ഇസ്രയേൽ സൈന്യം എത്തിയ ശേഷമാണ് അക്രമികൾ വീട് വിട്ടിറങ്ങിയത്. അപ്പൊ അവര് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണല്ലോ, ഡ്യൂട്ടി ചേഞ്ച് ചെയ്യണല്ലോ. അപ്പൊ ചേഞ്ച് ചെയ്ത് ഇവിടെ ഡ്യൂട്ടിക്ക് കേറാൻ പറ്റും, ആ കൊച്ചിറങ്ങാൻ പോകണം. എന്നാലാണ് സൈറൻ മുഴുവനും വെടിവെച്ച കേൾക്കണം. അപ്പൊ തന്നെ അവരുടെ മോള്, ഈ തമ്മച്ചനും ഓപ്പനാണ് അമ്മച്ചനും മോള്, അവര് ഈ ആർമിയിലാണെന്നാ പറയണേ. അവര് വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ബങ്കറിനുള്ളിൽ കേറിക്കോളാന്ന് പറഞ്ഞു. അപ്പത്തേക്ക് അമ്മച്ചനെയും അപ്പച്ചനെയും ഇങ്ങോട്ട് 2 സെക്കൻഡ് കൊണ്ട് ഇവര് കേറി. എന്നിട്ട് ഈ ബങ്കറിന്റെ ലോക്കയിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ അത് വിട്ടുപോയി കഴിഞ്ഞാൽ അവര് തലിൽ പൊളിക്കാൻ നോക്കി. ഞങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടുന്ന അവരുടെ അവര് വെടിവെച്ച് അവരുടെ ബങ്കറിന്റെ പുറമൊക്കെ. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും സബിതയുടെ ഭർത്താവിന് നൽകാൻ വാങ്ങിയ വില കൂടിയ വാച്ചും മീരയുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുമെല്ലാം അക്രമികൾ കൊണ്ടുപോയി. കൊണ്ടുപോകാൻ കഴിയാത്തതെല്ലാം വെടിവെച്ച് നശിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അയൽപക്കത്തെ 5 വീടുകളിലെ എല്ലാവരെയും അക്രമികൾ കൊന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. പക്ഷേ ആ വെടിയൊച്ചയുടെ ഭീതി ഇനിയും മാറിയിട്ടില്ലെന്നാണ് മീര പറഞ്ഞത്. ഇടിവി ഭാരത്, കോട്ടയം.